പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ വീണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. വീണ കാര്യങ്ങൾ രമേശനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും രമേശൻ തനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്നും ഒരു ജാരസന്തതിയുമായി ഇവിടെ ജീവിക്കുന്ന നിന്നോട് തനിക്ക് പുച്ഛം മാത്രമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ രമേശൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുന്ന വീണയോട് തനിക്ക് ഇനിയും കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രമേശൻ അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇനിയും തുറന്നു പറയാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്നാണ് അവൾ തിരിച്ചറിയുന്നത്. എന്നാൽ ഇതേ തുടർന്ന് അവിടേക്ക് വിദ്യ കടന്നു വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ വിദ്യയുടെ ഈ വരവും തൻ്റെ കുഞ്ഞാണ് വീണയുടെ കൂടെ ഉള്ളത് എന്നുള്ള കാര്യവും പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ വീണ ചെയ്ത കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു. പക്ഷേ കുഞ്ഞിനെ എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുതരികയില്ല എന്നുള്ള കാര്യം വീണ പറയുകയും വിദ്യ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് വിദ്യ താൻ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നും അതിനുവേണ്ടി നിയമപരമായി മുന്നോട്ട് പോകാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ സത്യങ്ങളെല്ലാം മറിഞ്ഞതിനെ തുടർന്ന് സഞ്ജനയും കൂട്ടരും ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ആലോചിക്കുന്നു. സത്യങ്ങൾ രമേശൻ അറിയുകയാണ് എങ്കിൽ വീണയെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അവൾ അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങൾ രമേശൻ അറിയാതെ സൂക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ രമേശൻ്റെ മൂത്ത സഹോദരി സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അഭിനന്ദിച്ചിരിക്കുകയാണ് വീണയെ.